കായിക പ്രേമികളെ നിരാശരാക്കിയ ഒരു വാർത്തയിലേക്കാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. 2023 ക്രിക്കറ്റ് ലോകകപ്പ് മത്സരത്തിന് വേദിയാകാനുള്ള അവസരം തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് തലതാരിഴയ്ക്കാണ് നഷ്ടമായത്. ജാഗ്രതയോടെയുള്ള ശ്രമം തുടർന്നിരുന്നെങ്കിൽ ഗ്രീൻഫീൽഡിൽ ലോകകപ്പ് മത്സരം നടന്നേനെയെന്നാണ് ക്രിക്കറ്റ് പ്രേമികൾ പറയുന്നത്. അതേസമയം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ലോകകപ്പ് സന്നാഹ മത്സരങ്ങൾക്ക് വേദിയാകും. രാജ്യത്തെ 40 അന്താരാഷ്ട്ര സ്റ്റേഡിയങ്ങളിൽ നിന്ന് ലോകകപ്പിനായി തെരഞ്ഞെടുത്ത 12 സ്റ്റേഡിയങ്ങളിൽ ഗ്രീൻഫീൽഡ് ഉൾപ്പെട്ടത് അഭിമാനമായി കാണുന്നുവെന്നാണ് KCAA പറയുന്നത്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം 600,000 പേർക്ക് ഇരിക്കാവുന്ന വമ്പൻ സ്റ്റേഡിയം. ഇവിടെ നടന്ന 5 പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര മത്സരങ്ങളിൽ 4 ഈ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഇക്കഴിഞ്ഞ ജനുവരിയിൽ നടന്ന ഇന്ത്യ ശ്രീലങ്ക മത്സരത്തിൽ മാത്രം ആൾ കുറഞ്ഞുപോയി. മത്സര സമയത്ത് ഉയർന്ന ചില വിവാദങ്ങളും അതിനു കാരണമായി വിലയിരുത്തുന്നു. അപ്പോഴും വരാൻ പോകുന്ന ലോകകപ്പിൽ ഒരു മത്സരമെങ്കിലും തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് ലഭിക്കുമെന്ന പ്രതീക്ഷ നിലനിന്നിരുന്നു. രാജ്യത്തെ 10 പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങളിൽ 48 ലോകകപ്പ് മത്സരങ്ങൾ നടക്കും. അതിൽ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇല്ല. തിരുവനന്തപുരത്തും ഗുവാഹത്തിയിലും സന്നാഹ മത്സരങ്ങളായിരിക്കും നടക്കുകയെന്ന് ICC പ്രഖ്യാപിച്ചു. രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം ഹൈദരാബാദ്, ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം ധരംശാല, അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ഡൽഹി, MA ചിദംബരം സ്റ്റേഡിയം ചെന്നൈ, വാജ്പേയി സ്റ്റേഡിയം ലക്നൗ, MCA ഇന്റർനാഷണൽ സ്റ്റേഡിയം പൂനെ, എം ചിന്നസ്വാമി സ്റ്റേഡിയം ബംഗളൂരു, വാങ്കഡെ സ്റ്റേഡിയം മുംബൈ, ഈഡൻ ഗാർഡൻസ് കൊൽക്കത്ത, നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ് എന്നിവിടങ്ങളിലാണ് ലോകകപ്പ് മത്സരങ്ങൾ നടക്കുക. ഒക്ടോബർ 5 മുതൽ നവംബർ 19 വരെയാണ് മത്സരങ്ങൾ. ഫൈനലും ഉദ്ഘാടന മത്സരവുമടക്കം 5 മത്സരങ്ങൾക്ക് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയം വേദിയാകും. സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 3 വരെ 4 പരിശീലന മത്സരങ്ങളാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുക. ഇന്ത്യ കളിക്കുന്ന സന്നാഹ മത്സരത്തിനും ഗ്രീൻഫീൽഡ് വേദിയാകും. ചുരുക്കം അന്താരാഷ്ട്ര മത്സരങ്ങൾ കൊണ്ടുതന്നെ ലോകകപ്പ് വേദികളുടെ പട്ടികയിൽ ഇടം നേടാൻ കഴിഞ്ഞത് ഗ്രൗണ്ടിന്റെ മികവുകൊണ്ടെന്ന് ക്യൂറേറ്റർ AM ബിജു പറഞ്ഞു. എല്ലാം കൊണ്ടും ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ഗ്രൗണ്ടാണ് നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. അത് കഴിഞ്ഞ കുറേ മാച്ചുകളായി അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വേൾഡില് ഇപ്പോൾ പറയുകയാണെങ്കിൽ 9 സ്ഥാനത്താണ്. കപ്പാസിറ്റി ആയിരുന്നാലും അത് വേൾഡിലെ റേറ്റിംഗാണ്. 9 സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്റ്റേഡിയമാണ് നമ്മളുടെ. മഴ പെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് കളി നടത്താനുള്ള ഒരു വലിയൊരു ഭാഗ്യം ഈ ഗ്രൗണ്ടിന്. നല്ലൊരു ട്രെയിനിങ് സിസ്റ്റമാണ് ഈ ഗ്രൗണ്ടിൽ ഗ്രൗണ്ട് നിർമ്മിച്ചവർ ഉണ്ടാക്കി തന്നിട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് മഴ പെയ്താലും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് മാച്ചിനൊരു പ്രോബ്ലം ഇല്ലാതെ മാച്ച് നടത്താൻ പറ്റും. പിന്നെ നല്ലൊരു ഔട്ട്ഫീൽഡ്, നല്ലൊരു പിച്ച്. ഗ്യാലറി ആയിരുന്നാലും ഏറ്റവും ടോപ്പിലെ ഗ്യാലറിയിൽ നിന്ന് പോലും കളി നല്ല രീതിയിൽ വീക്ഷിക്കാൻ പറ്റിയ അടുത്ത്, അതായത് താഴെ ഇരിക്കുന്ന അതേ ഒരു ഫീല് ആണ് നമുക്ക് ഏറ്റവും ടോപ്പിലിരുന്നാലും. അങ്ങനെയാണ് ഈ ഗ്രൗണ്ടിലെ ഗ്യാലറിയും മറ്റു സജ്ജീകരണങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഉണ്ടായിട്ടും ഗ്രീൻഫീൽഡിന് ഒരു ലോകകപ്പ് മത്സരം പോലും ലഭിക്കാതെ പോയതിൽ ക്രിക്കറ്റ് പ്രേമികൾക്ക് കടുത്ത നിരാശ. ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിട്ട് പോലും നമ്മുടെ കാര്യവട്ടം സ്റ്റേഡിയത്തിന് തഴയുക എന്ന് വെച്ചാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ഓരോ കളി കാണുമ്പോഴാണ് ഓരോ പുതിയ പുതിയ കളിക്കാർ ഉണർത്തെഴുന്നേറ്റ് വരുന്നത്. കളി കണ്ടാണ് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പം വഴിയാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മത്സരങ്ങൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മത്സരങ്ങൾ നമ്മൾ നടത്തണം. കഴിഞ്ഞ IPL മാച്ചിലായാലും കണ്ടിരുന്നു, മറ്റേ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ അവിടെ വെള്ളം വന്നപ്പോൾ എന്താണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനേക്കാളും ഫെസിലിറ്റീസ് ഉള്ള സ്റ്റേഡിയമാണ് ഇവിടെ ട്രിവാൻഡ്രം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. കാര്യമറിഞ്ഞിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്ന ലൈനാണ് ഗ്രീൻഫീൽഡിന്റെ നടത്തിപ്പ് ചുമതലക്കാരായ കേരള ക്രിക്കറ്റ് അസോസിയേഷന്. ഇത് നമ്മൾ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുക. ഞാൻ എനിക്ക് വീണ്ടും എൻ്റെ ലോജിക്ക് ഇതാണ്, നമുക്കൊരു 40 സ്റ്റേഡിയങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ നിന്ന് ഒരു 12 ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വരുന്നത് ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് നമ്മളിതിനെ കാണുന്നത്. അല്ലാതെ അത് പിന്നെ അങ്ങനെ ഒരു ജാഗ്രത കുറവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ 12 വരില്ല, വരണമെന്നില്ല. എന്നുവെച്ചാൽ ഇതിനകത്ത് ഏറ്റവും ന്യൂനതകളുള്ളത് നമുക്കാണ്. നമ്മുടെ ഓൺ സ്റ്റേഡിയം അല്ല ഈ സ്റ്റേഡിയം. ഈ പലപ്പോഴും ഇതുപോലെ പല മത്സരങ്ങൾ നടക്കുമ്പോഴും കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ സൗത്ത് ആഫ്രിക്ക മാച്ചിന് മുമ്പ് സ്റ്റേഡിയത്തിൻ്റെ സ്ഥിതി, ഇതൊക്കെ നാഷണൽ മീഡിയ വരെയൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ICC ഇവൻ്റ് നടന്നു കഴിയുമ്പോൾ ICCയുടെ കോട്ടയുണ്ട്. എന്നുവെച്ചാൽ അവർ മെമ്പർ നേഷൻസിനൊക്കെ കൊടുക്കേണ്ട അവരുടെ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് വെച്ചിട്ട് അവർക്ക് 1500
ഈ പവലിയൻ ഇതിലുള്ള സീറ്റിംഗ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ അത്രയും അങ്ങനെ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലം നമുക്ക് ഈ സ്റ്റേഡിയത്തിലില്ല. ഗ്രീൻഫീൽഡിനെ അവഗണിച്ചു എന്ന പരാതി ക്രിക്കറ്റ് പ്രേമികൾക്കുണ്ട്. എന്നാൽ ലഭിച്ചത് അംഗീകാരമെന്ന് കെ സി അടക്കമുള്ള അധികൃതരും വ്യക്തമാക്കുന്നു. ഇരു കൂട്ടരും പറയുന്നത് ന്യായം തന്നെ. എന്നാൽ ഗ്രീൻഫീൽഡിനെ ഏറ്റവും കാര്യക്ഷമതയുള്ള മറുപേരുകളില്ലാത്ത ഒരു സ്റ്റേഡിയമായി ഉയർത്തിയെടുക്കേണ്ട ബാധ്യത ഉത്തരവാദിത്തം അധികൃതർക്കുണ്ട്. ജിനുവിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. കഴിഞ്ഞ ക്രിക്കറ്റ് മത്സരം കാര്യോട്ടത്ത് വന്നപ്പോൾ കാണികൾ കുറഞ്ഞത് തിരിച്ചടിയായോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കെ സിയെ കണ്ടെത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. പ്രതികരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. പല നൂതനമായ ഫീച്ചേഴ്സ് ഉള്ള സ്റ്റേഡിയം തന്നെയാണ് ഇവിടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. അതിലിങ്ങനെ ഒരു നിയമം വരിക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ശരിക്കും സങ്കടകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഗ്രൗണ്ടാണ്, അപ്പം കളി വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. കൊച്ചിയിലും കളിയില്ല, പിന്നെ കേരളത്തിലൊരു ക്രിക്കറ്റ് എന്ന് പറയുമ്പം അത് ഈ ഒരു കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മാത്രമേ കളിയും വരത്തുള്ളൂ. ഇവിടെ ഇങ്ങനെ കളിയൊക്കെ വരാതിരുന്നു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ അവഗണിച്ചിട്ടേക്കുന്നത് മോശമാണെന്ന് എനിക്കും തോന്നുന്നുണ്ട് ഒരു തിരുവനന്തപുരത്ത് തന്നെ എന്ന നിലയ്ക്ക്. കാരണം കൂടുതൽ മാച്ചസൊക്കെ വന്നാൽ നമുക്കും പോയി കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഏതൊരു കാര്യം എടുത്താലും കേരളത്തിലേക്ക് വരുമ്പം ഒരു അവഗണന നമുക്ക് എല്ലാവർക്കും തോന്നാറുണ്ട്. ഇത് അതൊരു മാറ്റുന്ന ഒരു ഇത് അവർക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. വേണമെങ്കിൽ ഇവിടെ കാര്യവട്ടത്ത് ഒരു മാച്ചെങ്കിലും വെക്കാൻ പറ്റുമായിരുന്നു. ഐ പി എൽ ഉൾപ്പെടെ ഇവിടെ വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു, അത് ഇതുകൊണ്ട് കളയും. പിന്നെ വാമപ്പ് മാച്ചസ് ഓക്കെ ആണ്, പക്ഷേ നമ്മൾ അതിൽ കൂടുതൽ അർഹിക്കുന്നുണ്ട് ഇത്രയും നല്ലൊരു ഫെസിലിറ്റി ഉള്ള സ്റ്റേഡിയത്തിൽ. വലിയ സ്റ്റേഡിയമാണ്, എന്നിട്ടും അവിടെ നടത്താതിരിക്കുന്നത് വളരെ അത് നമ്മുടെ നാടിനോടുള്ള ഒരു അവഗണന പോലെയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൂ. കാശില്ലാത്ത ഒരു കളിയാണെന്ന് പറഞ്ഞാൽ നാടല്ലേ, അപ്പോൾ പിന്നെ ഇത് കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെയുള്ളൂ.